കുതിരാൻ തുരങ്ക നിർമ്മാണം വീണ്ടും സ്തംഭിച്ചു. ശമ്പള കുടിശ്ശികയെ തുടർന്ന് തൊഴിലാളികൾ പണിമുടക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. കുതിരാൻ തുരങ്കമുഖത്തെ പാറക്കെട്ടുകൾ നീക്കുന്നതടക്കമുള്ള അനുബന്ധ പ്രവൃത്തികളാണ് ഇതുമൂലം മുടങ്ങിയത്. എട്ടുമാസം മുടങ്ങിക്കിടന്നതിന് ശേഷമാണ് തുരങ്കമുഖത്തെ നിർമ്മാണം കഴിഞ്ഞ ആഴ്ച പുനരാരംഭിച്ചത്. December 10 ശമ്പള കുടിശ്ശിക നൽകുമെന്നായിരുന്നു കരാർ കമ്പനി ഉറപ്പു നൽകിയത്. എന്നാൽ ഉറപ്പ് പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. കുതിരാനിലെ ഒരു തുരങ്കപാത ജനുവരിയിൽ തുറന്നു നൽകുമെന്ന് കേന്ദ്ര ഗതാഗത ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ MPമാർക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം തടസ്സപ്പെട്ടതോടെ ഇക്കാര്യം നടപ്പാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതേസമയം മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾക്കായി 6.87 കോടി സംസ്ഥാന സർക്കാർ ഇടപെട്ട് അനുവദിച്ചിരുന്നു. അടിയന്തര പ്രശ്നപരിഹാര നടപടികളും അറ്റകുറ്റപ്പണികളും നടത്തുമെന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. കുതിരാൻ മേഖലയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കും അപകടങ്ങളും തുടർച്ചയായ 2 അപകടമരണങ്ങളുമുണ്ടായ സാഹചര്യത്തിലായിരുന്നു ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിച്ചത്. തീരുമാനമെടുത്ത് 1 മാസം കഴിഞ്ഞിട്ടും ദേശീയപാത കുതിരാൻ മേഖലയിലെ അറ്റകുറ്റപ്പണികൾ ഇനിയും ആരംഭിക്കാനായിട്ടില്ല. ടിസിവി ന്യൂസ്, തൃശൂർ.